ലോകത്തെ ഏറ്റവും അധികം ഇമേജ് നിൽക്കുന്ന മതം ഇസ്ലാം. ലോകത്തിന് എന്ത് മാറ്റം സംഭവിച്ചാലും ഇസ്ലാം പറഞ്ഞതിന്റെ അങ്ങേ പുറത്തല്ലാതെ മാറ്റം ഉണ്ടാവില്ല കേട്ടോ. ലോകത്തെ എന്തൊക്കെ മാറ്റങ്ങൾ വരട്ടെ, എന്തൊക്കെ വ്യതിയാനങ്ങൾ വരട്ടെ, എന്തൊക്കെ കണ്ടുപിടുത്തങ്ങൾ വരട്ടെ, ഇസ്ലാം കൽപ്പിച്ചതിന് അങ്ങേ പുറത്ത് ഒരു സംഭവം നടക്കില്ല. ഇനിയിപ്പോ പുതിയൊരു സാധനം കണ്ടുപിടിക്കാൻ പോകുന്നുണ്ട് ചില ആൾക്കാർ കൂടി. വായിച്ചില്ലേ മോനെ, സ്വിറ്റ്സർലൻഡ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. നമ്മുടെ കൈ കിടക്കുന്ന വാച്ച് കണ്ടുപിടിച്ചത് അവിടെയാ. വാച്ച് ലോകത്താദ്യം കണ്ടുപിടിക്കണത് സ്വിറ്റ്സർലൻഡാ. ഇന്റർനാഷണൽ ടൈം എന്ന് പറഞ്ഞാൽ അമേരിക്കൻ ടൈം അല്ല, ലണ്ടൻ ടൈം അല്ല, അബുദാബി ടൈം അല്ല, സ്വിറ്റ്സർലൻഡ് ടൈമാ. ലോകത്തിലുള്ള എല്ലാ വാച്ചുകളും സ്വിറ്റ്സർലൻഡുമായി കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ സ്വിറ്റ്സർലൻഡില് ഇന്ത്യ അടക്കം 200 രാജ്യങ്ങള്, ഇന്ത്യയിൽ നിന്ന് 60 കോടി റുപ്യയാണ് അതിന് സംഭാവന കൊടുത്തിരിക്കുന്നത്. കുടിക്കാൻ കഞ്ഞില്ലാത്ത രാജ്യം ഓരോരോ ഗുരുമാലിൽ ചെന്ന് വീഴുന്നത്. 60 കോടി റുപ്യ സംഭാവന കൊടുത്തിരിക്കണം. എന്തിനാന്ന് അറിയോ നിങ്ങള്? 60 കോടി പറഞ്ഞാൽ ചില്ലറയല്ല, 60 കോടി ഡോളറാ. ഇന്ത്യൻ കറൻസി അല്ല, 60 കോടി ഡോളർ എന്നൊക്കെ പറഞ്ഞാൽ നല്ലൊരു സംഖ്യയായി. കാൽക്കുലേറ്റർ എടുത്ത് കുട്ടിയൊക്കെ അപ്പൊ കിട്ടും. 60 കോടി ഡോളർ ഇന്ത്യ ഗവൺമെന്റ് കൊടുത്തിട്ട് 4 ശാസ്ത്രജ്ഞന്മാര് പോയാലും ഒരു മലയാളി ഉണ്ട് എന്നാ വായിച്ചത് ഞാൻ. ഇവിടെയൊക്കെ എന്തിനാ പോയിരിക്കണെന്ന് അറിയോ? ആധുനിക ശാസ്ത്രജ്ഞന്മാര് പറയുന്നത് ഈ പ്രപഞ്ചം മൊത്തം ഒരു പൊട്ടിത്തെറിയുന്നുണ്ടായതാണ് എന്ന് പറഞ്ഞ ഒരു പൊട്ടിത്തെറി ഉണ്ടാക്കി അല്ല. അതിന്ന് ഭൂമി ഉണ്ടായി, ചന്ദ്രൻ ഉണ്ടായി, ചൊവ്വ ഉണ്ടായി, യുറാനസ് ഉണ്ടായി, നെപ്റ്റ്യൂൺ ഉണ്ടായി, പ്ലൂട്ടോ ഉണ്ടായി, കടലുണ്ടായി, ഗവാർ ഉണ്ടായി, ഇതൊക്കെ. അപ്പൊ ഒരു ഭയങ്കര പൊട്ടിത്തെറി ഇവിടെ നടന്നിട്ടുണ്ട്. ആ പൊട്ടിത്തെറിയുടെ ഫലമായിട്ടാണ് ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനെ ചതറി 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 ഇങ്ങനെ പോയത്. അന്ന് അല്ലാഹു തആല പൊട്ടിത്തെറിപ്പിച്ച ആ പൊട്ടിത്തെറി പോലത്തെ ഒരു പൊട്ടിത്തെറി ഇവിടെ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ഭൂമിയുടെ അടിയിലൂടെ 150 കിലോമീറ്റർ തുരങ്കണ്ടാക്കി കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങള്, അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങള്, ക്യൂബ അടക്കമുള്ള രാജ്യങ്ങള് ലോകത്തറ കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നു. ഉൽപ്പത്തിയുടെ രഹസ്യം തേടി കോടിക്കണക്കിന് രൂപ ചെലവഴിക്കപ്പെടുകയാണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, ഇനി ലോകം ഉണ്ടായതുപോലെ ഒരു പൊട്ടിത്തെറി ഉണ്ടായി എന്ന് നോക്കിയാ പിന്നെ നമുക്കൊക്കെ വളരെ എളുപ്പമാണ്. കാരണം ആരെയും കബറടക്കേണ്ട വരില്ല, ആരെയും മയ്യത്തും കൊണ്ടുകൊണ്ട് വരില്ല, ആരും യാസീനോദാനം ഉണ്ടാവില്ല, എല്ലാരും ഹറബൈത്താവും. അവനെ ഈ ലോകം ഒരു പൊട്ടിത്തെറിയിലൂടെ ഉണ്ടാകുമ്പോഴേ ഇവിടെ മനുഷ്യല്ല, അത് ഈ വിവരമില്ലാത്ത ജന്തുക്കളെ തലേ പോയിട്ടില്ല. ലോകം പൊട്ടിത്തെറിച്ചുണ്ടായതിന്റെ ശേഷമാണ് അല്ലാഹു ആദനബിനെ പടക്കുന്നത്. ആദനബി ഭൂമിയിലേക്ക് വരുമ്പോ ഇവിടെ ഭൂമി ഉണ്ട്. ആദനബിനെ ഇവിടെ കൊടുന്ന് നിർത്തിയിട്ട് അല്ലാഹു ഇവിടെ ഞാൻ ഭൂമി ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞിട്ടില്ല. അല്ലാഹു പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ സൂപ്പർ പ്ലാനറാ കേട്ടോ. നമ്മളെ പോലെയല്ല. ചില ആൾക്കാർ ഇപ്പൊ വെല്ലുവിളിച്ചുകൊണ്ട് പറയാറുണ്ട്, അതാണിപ്പോ ഏറ്റവും വലിയ വിവാദമായി നിൽക്കുന്നത്. കാരണം ഞാന് പിന്നാക്ക വിഭാഗ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഗവൺമെന്റില് സംവരണം ഉൾപ്പെടെയുള്ള ഗവൺമെന്റിന്റെ ഉദ്യോഗ ആനുകൂല്യങ്ങൾ കൊടുക്കാൻ കേരള സർക്കാരിനെ ഉപദേശിച്ച് അത് നടപ്പിൽ വരുത്തേണ്ട കോടതിയിലെ ഒരു മെമ്പർ, മീനിങ് ഒരു ജഡ്ജാ. അപ്പോ ഈ കേരളത്തിലെ 3.5 കോടി ജനങ്ങളാണത്. അതിൽ 98.6 ലക്ഷം മുസ്ലിങ്ങളാ. മഹാഭൂരിപക്ഷം കേരളത്തിലെ ഏറ്റവും വലിയ ഒറ്റജാതി ഇപ്പൊ മുസ്ലിങ്ങളാ. പോപ്പുലേഷന്റെ അടിസ്ഥാനത്തില് ജനസംഖ്യാനുപാതികമായി സംവരണം വെക്കുകയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഒറ്റജാതി മുസ്ലിമാണെന്ന് രജീന്ദർ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിലും നരേന്ദ്ര കമ്മീഷൻ റിപ്പോർട്ടിലും വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചതുകൊണ്ട് 14% വരുന്ന സംവരണത്തിന് കേരളത്തിലെ മുസ്ലിങ്ങൾ അർഹരാണ്. പക്ഷെ അതങ്ങനെ പറയാൻ സാധ്യമല്ല. അതിന് വ്യക്തമായിരിക്കുന്ന ഒരു കണക്കെടുപ്പ് വേണോ, ഒരു സോഷ്യോ എക്കണോമിക് സർവേ വേണോ? ആ സർവേയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ സംവരണം പുതുക്കുന്ന ശേഖാൻ സാധ്യമാവുകയുള്ളൂ. എന്റെ വിഷയത്തിൽ പെട്ടതല്ല അത്, നമ്മളവിടെ പറയാൻ വിചാരിച്ചില്ല. പക്ഷെ നമ്മളൊക്കെ അതിൽ പെട്ടതായത് കൊണ്ട് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോ കണക്കെടുപ്പ് നടത്താൻ പോയതാണ് പ്രശ്നം. ഒരു വായന വരാൻ പോണുണ്ടല്ലോ. സെയിൽ ടാക്സിന്, ഇൻകം ടാക്സിന്, എൻഫോഴ്സ്മെന്റിനൊക്കെ നമുക്ക് കണ്ണടച്ചു പറ്റിച്ചാളയാം. കാരണം ഒന്നിരിക്കും അവിടെ ഇരിക്കുന്ന ആളുകൾ ഒരു സി എ കാരനാവും, അല്ലെങ്കിൽ ഒരു MBA കാരനാവും, അല്ലെങ്കിൽ ഒരു LLB ഉള്ളവനാവും, അല്ലെങ്കിൽ കുറച്ച് ലോ പഠിച്ച ആളാവും. പക്ഷേ മാലിഹാദൽ കിതാബില യുഗാദിറു സഗീറത്തും വലാ കബീറത്തും
إلا أحصاها ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിനും ഒരു കൊമേഴ്സ്യൽ ഡിപ്പാർട്ട്മെന്റിനും ഒരു ഐഎഎസ്കാരനും ഒരു ഐപിഎസ്കാരനും അവന്റെ എല്ലാവരുടെയും ബുദ്ധി കൂടി ഉരുക്കി തൂക്കി ഒരു ക്ലാസിൽ വെച്ചാലും അല്ലാഹുവിന്റെ മലായിക്കത്തിന്റെ കണ്ണു വെട്ടിക്കാൻ പറ്റൂല മോനെ. കാരണോ ലായനാമൂന വലായ ഷറബൂന വലായ തഖവ്വത്തൂ ഉറങ്ങാത്തവരാണവർ, ഭക്ഷണം കഴിക്കാത്തവരാണവർ, ക്ഷീണമില്ലാത്തവരാണവർ, സന്താന ഉൽപാദനം നടത്താത്തവരാണവർ, ആണല്ലാത്തവരാണവർ, പെണ്ണല്ലാത്തവരാണവർ, ക്ഷീണമില്ലാത്തവരാണവർ, അല്ലാഹുവിന്റെ കൽപ്പനകൾക്ക് എതിര് പ്രവർത്തിക്കാത്തവരാണവർ. അവർ ഡെഫിനറ്റായി കറക്റ്റായിക്കൊണ്ട് കണക്കെഴുതപ്പെട്ടിരിച്ചിട്ടുണ്ട്. റബ്ബിന്റെ കോടതിയിൽ വെച്ചത് വായിക്കപ്പെടുന്ന ഒരു രംഗമുണ്ട്. അവിടെ റിമാർക്സിന്റെ കോളത്തില് നമ്മുടെ പേര് വരാൻ പാടില്ല കേട്ടോ. ഇവിടുത്തെ ആൾക്കാരൊക്കെ പറ്റിക്കേൾപ്പ, റബ്ബിന്റെ കോടതി, സൂപ്പർ കോടതി വരാൻ പോകുന്നുണ്ട്. സുപ്രീം കോടതിയുടെ മേലുള്ള കോടതി അല്ലാഹുടെ കോടതിയാ. ഐക്യരാഷ്ട്രസഭയുടെ മേലുള്ള സംഘടന അല്ലാഹുടെ സംഘടനയാ. ആ സംഘടനയിൽ അധ്യക്ഷൻ അല്ലാഹുവ. അവിടെ പ്രസന്റ് ചെയ്യുന്ന, ഉദ്ഘാടനം ചെയ്യുന്ന ആള് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളാണ്. അവിടുത്തെ വി ഐ പികൾ, ബഹുമാനപ്പെട്ട ആദ്യ നബി അലൈഹിസ്സലാം അടക്കമുള്ളായിരിക്കുന്ന അള്ളാഹുവിന്റെ അമ്പിയാക്കളാണ്. അതിനുശേഷം മൗലിയാക്കളാണ്. അതിനുശേഷം ആലിമിങ്ങളാണ്. അതിനുശേഷം സുഹദാക്കളാണ്. വി ഐ പികളുടെ നിര ഇങ്ങനെ നീണ്ടു നീണ്ടു പോവുകയാണ്. അള്ളാഹു ആ കോടതിയിൽ സത്യം സത്യമായി കാണാനും ആ കോടതിയിൽ വിജയിക്കാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ. അപ്പൊ നമ്മൾ ജനസംഖ്യാനുപാതികം കണക്കെടുപ്പ് നടത്തിയാല്, കണക്കെടുപ്പ് നടത്തിയപ്പോൾ ഉണ്ടായ സംഭവം എന്താന്ന് വെച്ചാല്, കാശ്മീരിലും കേരളത്തിലും കണക്കെടുപ്പ് വന്ന് നോക്കുമ്പോ ഇപ്പൊ അതാ കണക്കെടുക്കൽ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോ കാനേഷുമാരി എന്ന് പറഞ്ഞ സാധനം വന്നിട്ട്, കാനേഷുമാരി, കാനേഷുമാരി എന്ന് പറഞ്ഞാൽ ഹിന്ദുമാരി എന്ന് വിചാരിക്കണ്ട, പേമാരി അല്ല, കാനേഷുമാരി. കാനേഷുമാരി എന്ന് പറഞ്ഞ പേര് പേർഷ്യൻ ഭാഷ, അറബി അല്ല, ഇംഗ്ലീഷ് അല്ല, ഹിന്ദി അല്ല, തെലുങ്കല്ല, കന്നഡയല്ല, അത് പേർഷ്യൻ ലിപിയ. കണക്ക് വീട്ടിന്റെ കണക്കെടുക്കുക എന്നാണ് അതിന്റെ അർത്ഥം കേട്ടോ. അപ്പൊ ആ കണക്കെടുപ്പ് ഇപ്പൊ ആരംഭിച്ചിട്ടുണ്ട്. ഓരോ ഉദ്യോഗസ്ഥന്മാരിപ്പോ നമ്മുടെ വീട്ടിലൊക്കെ വന്നിട്ട് കാണില്ലേ, ചോദിക്കണ് വീട്ടില് റൂം എത്ര ഉണ്ട്, കക്കൂസ് ഉണ്ടോ, ടി വി ഉണ്ടോ, ഗ്യാസ് ഉണ്ടോ, കാറുണ്ടോ, വരുമാനം എത്രയാണ്, ആണെത്ര, പെണ്ണെത്ര, ക്വാളിഫിക്കേഷൻ എത്ര എന്നൊക്കെ കണക്കെടുക്കുന്നില്ല. ഇങ്ങനെ കണക്കെടുത്തപ്പോൾ കാശ്മീരിലെയും കേരളത്തിലെയും കണക്ക് വന്ന് നോക്കുമ്പോ കണ്ടുപിടിച്ചത് കേരളത്തിൽ ഏറ്റവും അധികം പോപ്പുലേഷൻ ഉള്ളത് മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ലയിലോ ഏറ്റവും അധികം ഉള്ളത് 99% ആളുകളും ഓൺലി മുസ്ലിംസാ. കാശ്മീരിലും മുസ്ലിംസാ, മലപ്പുറം ജില്ലയിൽ ഭൂരിപക്ഷം മുസ്ലിമാണെങ്കില് അതിന്റെ കാരണം കാക്കാമാരന്യ കണ്ടുപിടിച്ചു. ഇപ്പൊ മലപ്പുറം ജില്ലയിൽ ഭൂരിപക്ഷ എല്ലാം ഭൂരിപക്ഷ. 2010 ന്യൂ ഇയറിന്റെ കണക്ക് മനോരമയും മാതൃഭൂമിയും കൊടുത്തു. അതിന്റെ ഫ്രണ്ട് പേജില് കേരളത്തിൽ ഏറ്റവും അധികം ബീവറേജ് കോർപ്പറേഷൻ വഴി മദ്യം വിറ്റ് റെക്കോർഡിട്ടത് മഞ്ചേരിയിലും പൊന്നാനിയിലുമാ. അല്ലെൽമ പൊന്നാനി എന്ന് പറഞ്ഞ സ്ഥലത്ത് അൽ മദ്യം പൊന്നാനി എന്ന് വായിക്കേണ്ട ഗതികേടിൽ നമ്മളെത്തിയ മഞ്ചേരി വാര്യം കുന്നത്ത് കുഞ്ഞഹമ്മദാജിയുടെ നാട്ടില്, വാര്യം കുന്നത്തിന്റെ നാട്ടില് മാപ്പിളമാര് മദ്യക്കുടിയന്മാരായി തരം താഴ്ന്നു പോകുന്നു. പ്രിയപ്പെട്ടവര്, ബീവറേജ് കോർപ്പറേഷന്റെ കണക്ക്. ഈ അടുത്ത ദിവസം ഒരാൾ എന്നോട് കോഴിക്കോട്ടെന്ന് ഒരു അഫ്ഗാരി സുഹൃത്ത്, സുഹൃത്തുക്കൾ പല നിലക്കും ഉണ്ടാവല്ലോ, സുഹൃത്ത് മീനിങ് എന്ന് പറഞ്ഞ എന്റെ അർത്ഥം ഒരു അടുത്ത് നിൽക്കുന്ന ഒരാൾ എന്നുള്ളോട്ടോ. അപ്പൊ അയാൾ എന്നോട് പറഞ്ഞു, ഞാനിപ്പോ പൊന്നാനിയിൽ ഒരു ബ്രാൻഡി ഷാപ്പ് തുറക്കാൻ പോകുന്ന അവസ്ഥ, അവിടെ ആരോടോ കുടിക്കുകയും ഉസ്താദെ ഇവിടെ നേരം വിളിച്ച് വൈകുന്നേരം വരെ ആൾക്കാർ ക്യൂ നിൽക്കണത്, അവിടെ രണ്ട് ഇങ്ങടെ ആൾക്കാർ വന്നാൽ മതി, ഇങ്ങടെ ആൾക്കാർ മേടിക്കണേ 10 രൂപയും 4 രൂപയും സാധനം അല്ല, 5000 ഇവിടെ വെച്ചു, 4000 പോയാൽ എത്ര, 20000 ഇവിടെ വന്നിട്ടൊരു പെഗ്ഗ്, ഒരു സ്മോള്, ഒരു ലാർജ്, ഒരു ബിഗ് എന്ന് പറഞ്ഞ് നിൽക്കണോ, 250, 300 ഇത് കൂട്ടിണ്ടാക്കണേക്കാൾ നല്ലത് 4 കാക്കാരിക്ക് കൊടുത്ത് സുഖമായി കിടന്നുറങ്ങാം. അക്ഷരാർത്ഥത്തിൽ ശരിയായിരിക്കാതെ കാരണം വേറൊരർത്ഥത്തിൽ ചിന്തിച്ചപ്പോൾ എനിക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ഞാനൊരു ആശുപത്രി കാണത്തിന മുസ്ലിയാരാ, നേരം വിളിച്ചാകുമ്പോൾ അവിടെ വരുന്ന ആളുകളുടെ കണക്കെടുപ്പ് നോക്കിയാൽ അവിടെ മുസ്ലിങ്ങൾ 40% ഉള്ളൂ ഞങ്ങളുടെ നാട്ടിൽ, 60% ഹൈന്ദവന്മാരും ബാക്കി കുറഞ്ഞ 10% ക്രിസ്ത്യാനികളോ. പക്ഷേ രോഗികളില് 80% ആശുപത്രി വരുന്നവർ മുസ്ലിങ്ങളാ. വന്ന ഉടനെ തന്നെ അവരാദ്യം നോക്കണത് രോഗിയുടെ രോഗമല്ല, റൂമായി ഉണ്ടോ എന്ന ആദ്യത്തെ ചോദ്യം ഉണ്ട്.
അവിടെ കിടന്നാൽ ഈ ഡോക്ടറെ സ്റ്റെതസ്കോപ്പ് വെച്ച് നോക്കൂ. പിന്നെ നിങ്ങൾ അറിയാത്ത വേറെ രഹസ്യം കൂടിയുണ്ട്, ഒരു സർജറിക്ക് ഒരാൾ ഒരു പ്രൈവറ്റ് ആശുപത്രി കൊണ്ടുപോയി കിടത്തിയാല് അതിന് ബില്ലിടുമ്പോ അവിടെ കൗണ്ടറിൽ ആദ്യം ചോദിക്ക റൂമാണോ വാർഡാണോ എന്നാ. റൂമായാൽ 1000 കൂട്ടിയിടും, വാർഡായ 1000 അപ്പൊ തന്നെ കുറച്ചിടും. കാരണം കൂട്ടി മേടിക്കണല്ലേ പോളിസി. ഞാനിതൊരു ഉദാഹരണത്തിന് വേണ്ടി പറഞ്ഞു മാത്രമേ ഉള്ളൂ. എവിടെയും ദൂർത്തും ദുർവ്യയവും വിവരക്കേടും മുസ്ലിം സമുദായത്തിന്റെ ബാക്കി പത്രമാണ്. വേണ്ടതിന് ചെലവഴിക്കാൻ നമുക്ക് പണമില്ല. ഒരു പള്ളിക്ക് വേണ്ടിയിട്ട് 10 രൂപ ചോദിച്ചാൽ അല്ലാഹ് വേവലാതിയായി.